ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ സന്നിധാനത്തിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടും ദൈവിക സാന്നിധ്യബോധത്തോടും കൂടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ, ദൈവോദനം കേൾക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപുരസരം എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വന്ദനം പറഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ഈ വചനം കേട്ട് നമുക്ക് ധൈര്യപ്പെടാം, തീരുമാനമെടുക്കാം, ദൈവകൃപ പ്രാപിപ്പാം, ശൂന്യതകളെ മാറ്റി ധന്യത പ്രാപിപ്പാൻ ദൈവം ഈ ധ്യാനചിന്ത കൊണ്ട് നിങ്ങൾക്ക് എനിക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ വേദപുസ്തക ചരിത്രത്തിലെ സുപ്രസിദ്ധമായിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ 1-2 ഏടുകൾ മാത്രം അടർത്തിയെടുത്ത് ദൈവാലോചന നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിച്ചാലും ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ലൂക്കോസ് 5:5 കേൾക്കുക. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. വളരെ പഴക്കമുള്ള ചിന്ത. ഒത്തിരി പ്രാവശ്യം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്തൃദാസന്മാരിലൂടെ കേട്ടിട്ടുള്ള പ്രസിദ്ധമായിരിക്കുന്ന ഭാഗം. ശിമോൻ പത്രോസിനെ കർത്താവ് കടൽക്കരയിൽ വെച്ച്, ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ വെച്ച് തൻ്റെ പടക് വായ്പ വാങ്ങിച്ച് തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തെ ഉപദേശിച്ച അനന്തരം പത്രോസിനെ യേശു സഹായിക്കുകയാണ്. ആ സഹായം പത്രോസിനെ അമ്പരപ്പിച്ചു, അതിശയിപ്പിച്ചു, തീരുമാനമെടുപ്പിച്ചു, കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റി. ഒറ്റ അത്ഭുതം മതി. അത്ഭുതത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന ഒന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനത്തിലാണ് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തിയാൽ അവൻ ആളുകളെ സന്ദർശിക്കുന്നു. ഇന്നും പത്രോസിനെയൊക്കെ ആദ്യമൊക്കെ സംസാരിച്ചിട്ട് പത്രോസൊന്നും മനംതിരിഞ്ഞില്ല. പത്രോസിനോട് കർത്താവ് സ്നേഹത്തോടെ ഇടപെട്ട സന്ദർഭങ്ങൾ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെയൊന്നും പത്രോസ് യേശുവിനെ അനുഗമിച്ചില്ല. നാളുകൾക്ക് ശേഷം പത്രോസിൻ്റെ പടകിൽ കയറി. അപ്പോഴും പത്രോസ് ശ്രദ്ധിച്ചു കാണും, പക്ഷേ ഒരതിര് കടന്ന ആത്മബന്ധത്തിന് സന്നദ്ധനായില്ല. പക്ഷേ യേശു ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറഞ്ഞ സമയത്ത് ആ വലയിൽ കയറിയ പെരുത്ത മീൻകൂട്ട നിമിത്തം അമ്പരന്ന് പോയി, ഞെട്ടിപ്പോയി. അവിടെ വെച്ച് പത്രോസ് കാൽക്കൽ വീണു, പാപമേറ്റു പറഞ്ഞു. അപ്പോൾ അത്ഭുതത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഞാൻ ഈ വായിച്ച വാക്യത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് കർത്തൃദാസന്മാരോടും ദൈവമക്കളോടും വളരെ വിലപ്പെട്ട വിഷയങ്ങൾ നീറി നീറി ദൈവത്തോട് ചോദിക്കുന്നവരോടും, വീട്ടിൽ ഒറ്റയ്ക്ക് ഈ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും മറ്റുള്ളവർ മക്കളടക്കം പ്രതികൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ നിങ്ങളെല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. ഇന്നും അത്ഭുതങ്ങളുണ്ട്, അത്ഭുതങ്ങൾ നിന്നിട്ടില്ല, അത്ഭുതങ്ങൾക്ക് അസാധാരണ ശക്തിയുണ്ട്. 1000 വട്ടം പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഒരാളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് പോകും. എത്രയോ ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവൻ അങ്ങയെ വിശ്വസിക്കാൻ. ഈ പത്രോസ് ഒരു മോഷടനായിരുന്നു, നമുക്കങ്ങനെ പഠിക്കാം, അങ്ങനെ മനസ്സിലാക്കാം. പറഞ്ഞാലൊന്നും അങ്ങനെ കേൾക്കുന്ന, പറഞ്ഞാലൊന്നും അങ്ങനെ മനസ്സിലാകുന്ന ആളല്ലായിരുന്നു. ആര് പറഞ്ഞാലും അത് ഏറ്റെടുക്കുന്ന ആളല്ലായിരുന്നു. തന്നിഷ്ടക്കാരനായിരുന്നു. നമുക്ക് പഠിക്കാം, ക്യാരക്ടർ പഠിക്കുമ്പോൾ കാണാം. പക്ഷേ ഈ 5-ാം അധ്യായത്തിൽ വെച്ച് വലിയൊരു പ്രസംഗവും പ്രഭാഷണവും ഒന്നുമില്ലാതെ, വലിയ ബൈബിൾ ക്ലാസ് ഒന്നുമില്ലാതെ, വലിയ സമ്മർദ്ദങ്ങളില്ലാതെ അവൻ്റെ പടകിലൊരത്ഭുതം നടന്നപ്പോൾ അവൻ കർത്താവിനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നിങ്ങളുടെ വീട്ടിലും കർത്താവിൻ്റെ കാൽക്കൽ വരാൻ ഇനി ആൾക്കാരില്ലേ? നിങ്ങളുടെ മക്കളിൽ ചിലർ വരണ്ടേ? നിങ്ങൾ കർത്തൃവേലക്കാരല്ലേ? നിങ്ങൾ ശൂന്യമായിട്ട് 5 കൊല്ലമായിട്ട്
ഒരാൾ പോലും മുന്നോട്ട് വരാതെ, ഒരാളെ പോലും കൊണ്ടുവരാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി, ചിലപ്പോൾ ഇപ്പോൾ കൊറോണയുടെ കേസും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ എത്ര കാലം മുന്നോട്ട് പോകും? നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കണ്ടേ? അപ്പം നമ്മുടെ പടകിൽ അത്ഭുതം നടക്കണം. നമ്മുടെ പടകിൽ അത്ഭുതം നടക്കണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, ടി വിയിൽ അത്ഭുതങ്ങൾ നടന്നവരുടെ സാക്ഷ്യം കേൾക്കും, വാട്സാപ്പിലൂടെ ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. ഏതോ സ്ഥലത്ത് അത്ഭുതം നടക്കുകയല്ല, എൻ്റെ പടകിൽ അത്ഭുതം നടക്കണം. നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം നടക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൺമുമ്പിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ദൈവം അത്ഭുതം ചെയ്താൽ, ഏത് വഴങ്ങാത്ത ഹൃദയത്തിൻ്റെ ഉടമയാണെങ്കിലും വഴങ്ങും. അവർ യേശുവിനെ ആരാന്ന് അന്വേഷിക്കും, അവൻ്റെ കാൽക്കൽ വീഴും, പിന്നെ അധികം കാര്യങ്ങൾ വേണ്ടി വരില്ല. ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളണം. ആരെങ്കിലും വന്ന് ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപരമായിട്ട് ഞാൻ പറഞ്ഞെന്ന് പറയരുത്, ഞാൻ ആ ഫോൺ നമ്പർ തന്നെയെന്ന് പറയരുത്, അടുക്കള വാതിക്ക് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്, പുറകിലെ വാതിക്കിൽ കൂടെ കയറി ഒന്ന് പറയണം, ആദ്യമായിട്ട് വന്നതെന്ന് പറയണം, ഇതിൽ പോയപ്പോൾ കയറിയതെന്ന് പറയണം. ഇതൊക്കെ തട്ടിപ്പാണ്, നടക്കുകയില്ല. നമ്മുടെ ആത്മാർത്ഥം കൊണ്ടായിരിക്കും, എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വചനമൊന്ന് കേൾക്കട്ടെ എന്ന് ഓർത്തോടായിരിക്കും നമ്മൾ ഈ വളച്ചുകെട്ടൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് പറയാം, നിങ്ങൾ ദൈവസന്നിധിയിൽ എപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ മുട്ടയിലിരുന്ന് പറ, ഇങ്ങേരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ, ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കട്ടെ, കമ്പിയിട്ട് കുത്തട്ടെ എന്നല്ല പറയേണ്ടത്. ദൈവമേ, ഞെട്ടിപ്പിക്കുന്നൊരത്ഭുതം, യേശു ജീവിക്കുന്നു എന്നുള്ള അത്ഭുതം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നടക്കട്ടെ, എൻ്റെ പടകിൽ നടക്കട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങി ഇന്നു മുതൽ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഏത് വമ്പനെയും മുട്ടുകുത്തിക്കും, അത്ഭുതങ്ങൾ കണ്ണു തുറപ്പിക്കും, ദൈവം ജീവിക്കുന്നു എന്ന് തെളിയിക്കും. ഒക്കെ ഇവിടെ അതാണ് നടന്നത്. അപ്പോൾ അത്ഭുതങ്ങൾക്കൊരു ശക്തിയുണ്ട്. ഈ അത്ഭുതത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ യേശുവിൻ്റെ കാൽക്കൽ പത്രോസ് വീണു. അപ്പോൾ അതിന് തുടക്കം എന്ന നിലയ്ക്ക് അഞ്ചാം വാക്യത്തിൽ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. അവിടെ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കേൾക്കണേ, ഞാൻ ഒന്നുകൂടെ വാക്യം പറഞ്ഞിട്ട് ഞാൻ ആ മൂന്ന് വാക്കുകൾ പറയാം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്ക എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ, ഇവിടെ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നു, ഞങ്ങൾ, ഞാൻ, അവർ. ഒന്നുകൂടെ വായിക്കുന്നു, ഞങ്ങൾ, ഞാൻ, അവർ. മൂന്ന് വാക്കുകളാണ് യേശു പറയുകയാണ്. ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിനാണ് ശിമോൻ പറയുന്നത്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഒരു ഗ്യാങ്ങാണ് അവർ, മീൻപിടുത്തത്തിൻ്റെ ഒരു പടകിലൊരു ഗ്യാങ്ങാണ്. ആ ഗ്യാങ് മുഴുവൻ, അതാ ഞങ്ങളെന്ന് പറഞ്ഞത്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അപ്പോൾ ഒരു കൂട്ടം അധ്വാനിച്ചിട്ട്, ഒരു സംഘം അധ്വാനിച്ചിട്ട് കടൽ നാണം കെടുത്തി നിർത്തിയിരിക്കുക. എൻ്റെ വാക്ക് പറഞ്ഞാൽ ഇവരധ്വാനികളാണ്, മടിയന്മാരല്ല. കടൽപ്പരപ്പിൽ ഇവർ അധ്വാനിച്ചു ഒരു രാത്രി മുഴുവൻ. ഞങ്ങൾ അധ്വാനിച്ചു എന്ന് ശിമോൻ പത്രോസ് പറയുന്നു. ഈ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്ന സമയത്താണ് യേശു വന്ന് കേട്ട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക. ആഴത്തിലേക്ക് നീക്കി വലയിറക്കെന്ന് പറയുന്നത് ഒരു കർത്താവ് അന്ന് നമുക്ക് ഞാനിവിടെ വന്നതല്ലേ ഒന്നോടെ നോക്കാം എന്ന് പറയുന്നതല്ല. പിന്നെയോ യേശു ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ അത്ഭുതമുണ്ട്. കർത്താവ് കുരുടനോട് പറഞ്ഞു, ശിലോഹം കുളത്തിൽ പോയി കഴിക്കൂ, ഒന്ന് കഴുകി നോക്ക്, ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് യേശു പറയുകയല്ല, കഴിയിക്കൂ, സ്തോത്രം, നിന്റെ കണ്ണ് ശരിയാവും. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് പ്രാർത്ഥിച്ചു വിടാം, എന്നിട്ട് നിങ്ങൾ പുരോഹിതൻ്റെ അടുക്ക ഒന്ന് പോയി നോക്ക്, പുള്ളി ചിലപ്പോൾ സമ്മതിക്കുകയായിരിക്കും എന്നല്ല, പോയി പുരോഹിതനെ കാണിക്കുക. ഒറ്റ വാക്ക. കനാന്യസ്ത്രീ യേശുവിൻ്റെ അടുക്ക് വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ മോക്ക് ഭൂതോദ്രവാണ്, മക്കളെ ഞാൻ ഇച്ചിരി വെള്ളം പ്രാർത്ഥിച്ച് തന്നുവിടാം, നീ കൊണ്ടുപോയി എന്നിച്ചിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തു നോക്കുന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞതെന്നറിയാമോ, പൊക്കോ, നിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം യേശു ഒരൊറ്റ വാക്കാണ്. പരീക്ഷണം യേശുവിനില്ല, അഭിപ്രായം യേശുവിനില്ല, കമാൻഡിങ്ങ ഒറ്റ വാക്കാണ്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ഇപ്പോഴാണ് പറയുന്നേ,
ഞങ്ങൾ അധ്വാനിച്ചു. എന്നിട്ട് അടുത്ത വാക്കിനകത്ത് നമ്മുടെ ഇന്നത്തെ ദൂതൻ്റെ ആ നട്ടല് കിടക്കുന്നത്. പത്രോസ് പറയുക, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു എങ്കിലും ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. പത്രോസ് പറഞ്ഞില്ല ഞാൻ എല്ലാവരോടും കൂടി, ഞങ്ങളെല്ലാവരും കൂടിയാണല്ലോ ഇന്നലെ അധ്വാനിച്ചത്, അങ്ങ് വണ്ടിയിൽ വന്ന് കയറി ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞാലേ ഞങ്ങനെ ഒന്ന് മാനിച്ചേക്കാം എന്നൊന്നും ആലോചിക്കാൻ പോലെ ഞാൻ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ, എത്രയാട്ടെ നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് എത്ര പേരുണ്ടെങ്കിലും, നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിനകത്ത് ഒരാളാണ് ദർശനം ഏറ്റെടുക്കുന്നത്, ഒരാളാണ് ദൂത ഏറ്റെടുക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനമെടുത്ത് വന്ന ജീവിതത്തിൽ നടക്കുകയല്ല, ഞാൻ അങ്ങ് പറഞ്ഞ വാക്കിനോട് എൻ്റെ കൂടെ നിൽക്കുന്ന ഗ്യാങ്ങിലെ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ മോൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഹസ്ബൻഡ് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല, ഞാനിതിൽ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞ എൻ്റെ ഭാര്യ ഇതിനോട് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ അപ്പൻ അനുകൂലിക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ബോസ് ഇതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, അവിടെ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുടുംബയോഗക്കാരും കൂട്ടായ്മക്കാരും സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആരോടും ചോദിക്കാതെ, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ, പൗലോസിൻ്റെ പക്ഷെ പറഞ്ഞാൽ ഒരു കമ്മിറ്റി കൂടാതെ ഒരു തീരുമാനത്തിലേക്ക് ആളുകളെ വിളിച്ചുകൂട്ടി, ഇങ്ങനൊരാൾ വന്നിട്ടുണ്ട്, ഇങ്ങനൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഇങ്ങനൊരു ഒരു വചനം ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഇവരോടും പറയുമ്പോൾ സാത്താൻ അതിനകത്ത് കയറി പ്രവർത്തിക്കും. ഇവിടെ ഞങ്ങളാണ് അധ്വാനിച്ചത്, ശരിയാണ്, ഞങ്ങളാണ് കുറേ നാളായിട്ട് അധ്വാനിക്കുന്നത്, ഇത് ഞങ്ങൾ ഒന്നിച്ചുള്ളൊരു സംരംഭമാണ്, ഇതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളെല്ലാവരെയും കൂടി ഒരുമിച്ച് ഈ കാര്യത്തിന് തീരുമാനമെടുക്കാൻ നോക്കിയാൽ 15 കൊല്ലം കമ്മിറ്റി കൂടിയാലും 12 കൊല്ലം അഭിപ്രായം പറഞ്ഞാലും ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ അഴയും, അങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ തീരുമാനം ഇതാണ്, കർത്താവേ നാഥ ഞാൻ, ഞങ്ങളോ അന്നുള്ളത് മാറ്റിവെക്കുക, ഞങ്ങൾ തീരുമാനിക്കട്ടെ എന്നല്ല, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നല്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിലെ ആ ഞാൻ നീയാകാമോ, നിങ്ങളുടെ കുടുംബത്തിലെ ആ ഞാൻ നീയാകാമോ, ഞാൻ ഏറ്റു കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ, ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ, ഞാൻ ഉപവസിക്കാൻ കർത്താവേ, ഞാൻ നിന്റെ വചനം വായിക്കാൻ കർത്താവേ, ഞാൻ നിന്നെ അനുസരിക്കാൻ കർത്താവേ, ഞാൻ ഇതാ വരുന്ന കർത്താവേ, ഞാൻ തയ്യാറാണ് കർത്താവേ. അവർ വല്ലതും പറയോ, ഇവർ വല്ലതും പറയോ, അവർ കൂടെ വരുമോ, അവർ നമ്മുടെ കൂടെ നിൽക്കുമോ, ഇതൊന്നുമല്ല വിഷയം. പെട്ടെന്നായിരുന്നു പത്രോസിൻ്റെ പ്രതികരണം, ആരോടും ചോദിച്ചില്ല. മറ്റൊരു വല്ലതും വലയൊക്കെ കഴുകി വെച്ചത്, ഈ വലയിറക്കുക എന്ന് പറയുന്നത് വെറുതെ കൊട നിവർത്തുന്ന പോലത്തെ പരിപാടിയല്ല. നമ്മളിപ്പോൾ നമ്മുടെ ഇരിക്കുന്ന 3 ഫോൾഡാണെങ്കിലും 4 ഫോൾഡാണെങ്കിലും കുട നിവർത്താൻ അതിൻ്റെ ബട്ടണി പിടിച്ച് ഞെക്ക് വെക്കിയാൽ മതി. ഇല്ലെങ്കിൽ പണ്ടത്തെ കുടയാണെങ്കിൽ ഒന്ന് സ്വത്ര ഒരു കുതിര എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ കുതിരയെ പിടിച്ച് ഞെക്ക് വെക്കിയിട്ട് ഒരു പൊക്ക് നോക്കിയാൽ കുടന്ന് വരും. അതുപോലെയല്ല വലയിറക്കൽ. ഒറ്റയ്ക്കൊരു പുള്ളിക്ക് നമ്മൾ സാധാരണ പോകുന്ന വഴിക്ക് മറ്റേ പലതരം വലയുണ്ടല്ലോ, അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. കയ്യെ മടക്കിയിട്ടിട്ട് ഒരു ഏറെറിഞ്ഞിട്ട് വലിക്കുന്ന സാധനമല്ല അവരുപയോഗിക്കുന്ന സാധനം, ഇത് വലിയ ഗംഭീര സാധനമാണ്, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ല. പക്ഷെ പത്രോസ് അത് ഏറ്റെടുത്തു. അവരെൻ്റെ വലയുടെ തുമ്പത്ത് പിടിച്ചില്ലെങ്കിലും, അവരെന്നെ സഹായിച്ചില്ലെങ്കിലും, അങ്ങയുടെ വാക്കിന് ഞാൻ ഏറ്റു. ഒറ്റയ്ക്കാണെങ്കിൽ ഇന്നലെ വരെ ഞങ്ങൾ അധ്വാനിച്ച കാര്യം ഇന്ന് ഞാൻ അധ്വാനിച്ചോളാം, അങ്ങയുടെ വാക്കിന് ഞാൻ അധ്വാനിച്ചോളാം. അവർ നോക്കി നിൽക്കുമ്പോൾ കടലുമായിട്ട്, മനുഷ്യത്വത്തിൽ കടലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, മീൻപിടുത്തവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, വലയുമായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത, ഇന്ന് പടകി വന്ന് കയറിയ ഒരുത്തൻ പറഞ്ഞ വാക്കിന് തേ പത്രോസ് വലയക്കേറി പിടിക്കുന്നു. മൂത്ത പലരും അതിനകത്ത് കാണും, യോഹന്നാനും കൂട്ടുകാരെ കാണും, എന്നെ കാണിക്കുന്നേ ഇന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ ഇങ്ങനെ വാക്കിന് ഇങ്ങനെ ആരാന്ന് പറഞ്ഞോണ്ടാ. ഇതൊക്കെ പറഞ്ഞാൽ നടക്കുകയല്ല. ആ ഞാൻ ആരാകും നിങ്ങളുടെ വീട്ടിൽ? കർത്താവേ ഇവർ കൂടിയാലും കൂടിയില്ലെങ്കിലും ഞാൻ വലയെടുക്കുക, വലയിറക്കുക. ആ ഞാൻ അത്ഭുതങ്ങൾ വിളിച്ചു വരുത്തും. ഞാൻ വലയിറക്കാം. ഏത് വീട്ടിലും ഏത് സമൂഹത്തിലും ഏത് സദസ്സിലും ആദ്യം ഒരാളായിരിക്കും, നിങ്ങളുടെ അമ്മച്ചിയായിരിക്കും നിങ്ങളുടെ വീട്ടിലെ അത്ഭുതത്തിൻ്റെ വല. അപ്പനോട് ചോദിക്കാതെ, ആങ്ങളയോട് ചോദിക്കാതെ ആദ്യമെടുത്തത്. പഠിക്കാൻ പോയപ്പോൾ കോളേജ് ഹോസ്റ്റലിലെ പ്രാർത്ഥനയിൽ വെച്ച്, നിങ്ങളുടെ ICPF-ൻ്റെയോ മറ്റേതെങ്കിലും പ്രാർത്ഥനയിൽ വെച്ച്, ആങ്ങളയോട് ചോദിക്കാതെ, നൊന്തുപറ്റേ അമ്മയോട് ചോദിക്കാതെ, ഫീസ് തന്ന് പഠിക്കാൻ വിട്ട അപ്പനോട് ചോദിക്കാതെ ഞാൻ വലയെടുക്കാം.
എന്ന് പറഞ്ഞ ചിലർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ നോർത്ത് നോക്കി, പഴയതിലേക്ക് നോർത്ത് നോക്കി, ഞാൻ യേശു ഇടപെട്ടപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആദ്യം വലയെടുത്തത് ആരാ? ഞാൻ. ഇന്ന് ഞാൻ പറയുന്നു, അമാന്തിച്ച് നിൽക്കരുത്, അറച്ച് നിൽക്കരുത്, എല്ലാവരും കൂടി വന്നിട്ട് വല പൊക്കാൻ നോക്കി പൊങ്ങിയല്ല, ഞാൻ ഏറ്റെടുക്കുക. അപ്പാ പറ, അത്ഭുതങ്ങൾ നടക്കും, എല്ലാവരും മുട്ടുകുത്തും ദൈവത്തിൻ്റെ മുമ്പിൽ. അടുത്ത വാക്കാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും വല പത്രോസ് എടുത്തപ്പോൾ അവരെല്ലാവരും കൂടി വന്നേ വരുന്നേ. ഞാൻ ആത്മാവിലായി പറയുന്നത് വരും. നീ അങ്ങ് തീരുമാനിച്ചിട്ട് നീ ഈ വലയെ കയറി പിടിക്കുമ്പോഴേക്കും അവർ, ഞങ്ങൾ പോവുക, നീയായി നിൻ്റെ പാടായി, നീ അങ്ങനെയുടെ കൂടെ പൊക്കോന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ചുമ്മാ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന പിശാജ്, നീ വലയെ കയറി പിടിക്കുമ്പോൾ അവരോടെ വരും നിൻ്റെ കൂടെ പായലിരിക്കാൻ, അവരോടെ വരും നിൻ്റെ കൂടെ പാട്ടുപാടാൻ. നീ വലയെടുക്ക്, നീ കർത്താവ് പറയുന്ന കേക്ക്, നീ യേശുവിനെ അനുസരിക്ക്. അപ്പോൾ അവരോടെ വരും, അവരും കൂടി അത്ഭുതം കാണും, അവരും കൂടി യേശുവിൻ്റെ പുറകെ വരും. ഞങ്ങൾ, ഞാൻ, അവർ, മൂന്ന് കൂട്ടരെയും ഒന്നുകൂടെ ചിന്തിച്ചു. ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം കേട്ടോ, മനസ്സിലാവും. മനസ്സിലാകേണ്ടവർ ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്, മനസ്സിലാകും. പ്രാർത്ഥിക്കുക, വല നിറയും, അത്ഭുതം നടക്കും. നമുക്ക് കർത്താവിൻ്റെ കൂടെ നിന്ന് ജയിക്കാം, ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കട്ടെ. ആ ഞാനായിക്കോളാം എന്ന് പറഞ്ഞ് ഇന്നൊരു അഞ്ചെട്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുക, അഞ്ചെട്ട് പ്രാവശ്യം കേട്ടോ. എപ്പോഴാണെന്ന് വെച്ചാലും പ്രാർത്ഥിച്ചേക്കണം. ആ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനായിക്കോളാം. ഏറ്റപ്പാ, അങ്ങയുടെ വാക്കിന് ഞാൻ നീങ്ങിക്കോളാം, അങ്ങയുടെ വാക്കിന് ഞാൻ വലയെടുത്തോളാം, ഞാൻ ഇറങ്ങിക്കോളാം, പുറകെ അവരൊക്കെ വരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏത് ചരിത്രത്തിലും ഒരു ഞാൻ അങ്ങ് പറയുന്നത് കേൾക്കാൻ, ദീപം കത്തിക്കാൻ, വലയെടുക്കാൻ, മുട്ടേലിരിക്കാൻ, ഉപവാസം എടുക്കാൻ ഒരു ഞാൻ, ഒരാൾ തയ്യാറാകണം. ഇവിടെ പത്രോസ് തയ്യാറായി. അതുപോലെ വചനം കേട്ട കുടുംബങ്ങളിൽ അത്ഭുതം നടക്കണം. അത്ഭുതങ്ങളുടെ ശക്തി വീടുകളെ ഇളക്കണം. ഞാൻ ഇതിൻ്റെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ദൈവം അത് ചെയ്യണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.